സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ ഇന്ന് 21-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ടോപ്പ് 10 അറ്റ് 5 AM ഇരുപത്തി 1-ാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള 20 ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങൾ 20 × 10 200 ചോദ്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പ്രീവിയസ് ഓൺലി മാത്രം, ഓക്കെ, പ്രീവിയസ് ഓൺലി, അതായത് പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ 21-ാമത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം പോവാം. ഓക്കെ, അപ്പോൾ അറിയാം എല്ലാവരും തണുപ്പൊക്കെ സഹിച്ച് വന്നിരിക്കുവാണ്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക, അതുപോലെ അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരധ്യാപിക തൻ്റെ സ്കൂളിലെ സംഘമാർഗ്ഗ നിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത്? എ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് എ ഗ്രൂപ്പ് ഗൈഡൻസ് ഇൻ ഹിസ് ഓർ ഹെർ സ്കൂൾ, ദ ഗൈഡൻസ് ബിക്കം സക്സസ്ഫുൾ വെൻ. ഓപ്ഷൻസ് നമ്മൾ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഒരു അധ്യാപിക തൻ്റെ സ്കൂളിലെ സംഘമാർഗ്ഗ നിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. സംഘാംഗങ്ങൾക്ക് വളരെയധികം പ്രശ്നമുള്ളപ്പോൾ ആ സമയത്താണോ സംഘ മാർഗനിർദ്ദേശം കൊടുക്കുക? അത് നിങ്ങൾ നോക്കുക. ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് ടു മെനി പ്രോബ്ലംസ്. നെക്സ്റ്റ്, സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ, അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഈസ് ഓഫ് ഹോമോജീനസ് ടൈപ്പ്. ഓപ്ഷൻ സി, സംഘാംഗങ്ങൾ അധ്യാപികയുമായി സഹകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് കോപ്പറേറ്റ് വിത്ത് ദ ടീച്ചർ. ആൻഡ് ഓപ്ഷൻ ഡി, വ്യത്യസ്ത തരത്തിൽപ്പെട്ട അംഗങ്ങളാൽ രൂപീകൃതമായ സംഘങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഈസ് ഓഫ് ഹെറ്ററോജീനസ് ടൈപ്പ്. അപ്പോൾ ഇതിൽ ഏത് തരത്തിലാണ് അധ്യാപികയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞപോലെ സംഘമാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ കൊടുക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? ആൻസർ എന്താണ്, ഒരു വാക്കിട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഡൗട്ടും വേണ്ട, കുറച്ചും കൂടി സൂട്ടായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. സംഘം ഒരേ തരത്തിൽപ്പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോൾ, അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഈസ് ഓഫ് ഹോമോജീനസ് ടൈപ്പ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് എന്ത്? ക്വസ്റ്റ്യൻ കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണേ, കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും, മറ്റൊരു സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വരുന്നതാണ്. നോക്കാം. വൈൽ ടീച്ചിങ് ദ കോൺസെപ്റ്റ് മെറ്റൽസ് ടീച്ചർ പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആൻഡ് മേക്ക് ദ സ്റ്റുഡൻസ് ടു അറൈവ് അറ്റ് എ ഡെഫിനിഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ബൈ അനലൈസിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഹിയർ ദ ടീച്ചർ എംഫസൈസസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ നോക്കിയേ, ആഗമന രീതി, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഇൻഡ്യൂട്ടീവ് രീതി അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ് അപ്രോച്ച്, പിന്നെ വിശകലന രീതി, അനലിറ്റിക് അപ്രോച്ച്, ആൻഡ് ഓപ്ഷൻ ഡി, നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്രോച്ച്. ഏതാണ് ഇവിടെ വരിക? ആഗമന രീതിയാണോ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് വരിക, അല്ലേ? ലോഹങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളിലൂടെ ആശയ രൂപീകരണത്തിലെത്താനും അതിനെക്കുറിച്ച് നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഒരുപാട് തവണ ഈ പറയുന്ന ആഗമനം നിഗമന രീതിയൊക്കെ പറഞ്ഞതാണ്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിൽ കിട്ടുമ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ആഗമന രീതിയാണ്. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പറയാൻ മുമ്പ് പഠിക്കാൻ ഒരു ഷോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഡി ജി പി പറഞ്ഞൊരു ഷോർട്ട് കട്ട്, അല്ലേ? നിങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ. ഡി ജി പി എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ നിഗമന രീതി എന്ന് പറഞ്ഞത് ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്കാണ് പോകുക, പൊതുവായതിൽ നിന്നും പെർട്ടിക്കുലറായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്. എന്നാൽ നേരെ തിരിച്ച് ഇൻഡക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്, പെർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, അതായത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തും, അങ്ങനെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ് ഡാഷ്. ദ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പഠിച്ചതാണ്, അല്ലേ? അടുത്തിരിക്കുന്ന വസ്തുക്കൾ, ദ ഫാക്ട് ദാറ്റ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ നിയർ ഈച്ച് അതർ ടെൻ ടു ബി ഗ്രൂപ്പ്ഡ് ടുഗദർ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്, പൂർത്തീകരണം അല്ലെങ്കിൽ ക്ലോഷർ, സദൃശ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി, സാമീപ്യം പ്രോക്സിമിറ്റി, ആൻഡ് ഓപ്ഷൻ ഡി, തുടർച്ച അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി. ഏതാണ് വരിക? അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന നിയമം, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന നിയമമാണ്, അല്ലേ? ഏതാണ് വരിക? പ്രോക്സിമിറ്റി ആണ് ആൻസർ. അറിയാലോ പ്രോക്സിമിറ്റി എന്നുള്ളത്, നമ്മൾ കുത്തനെയുള്ള ഒരുപാട് വരകളൊക്കെ നമ്മൾ വരച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് വരകളാണ്, പക്ഷേ നമ്മൾ അടുത്തടുത്തിരിക്കുന്ന ഒരു രണ്ടെണ്ണത്തിന് ഒരു പെയറായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി, അല്ലേ? അതാണ് നമ്മൾ തിയേറ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അയാൾ സിനിമ കാണാൻ പോയതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ബീവറേജിൽ ക്യൂ നിൽക്കുന്ന ഒരാൾ, അല്ലേ? കുപ്പി വാങ്ങിക്കാൻ വേണ്ടി പോയതാണെന്ന് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. അത്രമാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നതെന്നാണ് ചോദ്യം, അല്ലേ? അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലീഡിംഗ് ടു ലേണിംഗ് ഇസ് എംഫസൈസ്ഡ് ഇൻ. ഓപ്ഷൻസ്, ചേഷ്ടാവാദം ഓർ ബിഹേവിയറിസം, ജ്ഞാനത്രവാദം കോഗ്നിറ്റീവിസം, ജ്ഞാനനിർമ്മിതിവാദം കൺസ്ട്രക്റ്റിവിസം, ആൻഡ് ഓപ്ഷൻ ഡി, മാനവികവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം. ഏതാണ് വരിക? ചോദക പ്രതികരണങ്ങളുടെ ബന്ധങ്ങൾ ഏതാണ് വരിക?
ഈ പറഞ്ഞിരുന്നാണ് വളരെ എളുപ്പമല്ലേ നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് ഒക്കെ പാവലോടെ പട്ടിയുടെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാണ്, അതുപോലെ തൊണ്ടയ്ക്കൻ്റെ പൂച്ച, അങ്ങനത്തെ തിയറിയൊക്കെ വരുന്നത് ഏതിനുണ്ടല്ലാണ്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ കേട്ടത്. ഏതാണ്? ചേഷ്ടാവാദമാണ് അഥവാ ബിഹേവിയറിസം എന്നുള്ളതാണ് ഈ തന്നിട്ടുള്ള ആൻസർ. ഓക്കെ, കിട്ടിയല്ലോ. കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പറ്റണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന് എന്തൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഓർത്തിന്ന് ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത വർഷം വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇതറിയപ്പെടുന്നത് ഒരുപാട് തവണ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസമായി ബന്ധപ്പെട്ട ക്വസ്റ്റനൊക്കെ വരുമ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഈ ഒരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ എല്ലാം കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റനാണ്, കോമൺ ആയിട്ട് വരുന്ന ആൻസറുമാണ് അല്ലേ. നോക്കിയേ, രാമു ഈസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻ അക്കാദമിക് പെർഫോമൻസ് ബട്ട് ഈസ് ട്രൈങ് ടു എക്സൽ ഇൻ സ്പോർട്സ് ആൻഡ് സക്സീഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഇൻ സ്പോർട്സ് പെർഫോമൻസസ്. ദിസ് ഈസ് നോൺ ആസ് എന്താണ് വരുവാ അല്ലേ, പഠനത്തിൽ ശരാശരി നിലവാരമാണ്, പക്ഷേ അവൻ സ്പോർട്സിൽ അല്ലേ, രാമു എന്ത് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുന്നു. നല്ലൊരു അവിടെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഏതാണ് വരുവാ? പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, റിപ്രഷൻ. ഏതാണ് വരുവാ? പ്രൊജക്ഷനാണോ, കോമ്പൻസേഷനാണോ, ഐഡൻറ്റിഫിക്കേഷനാണോ, റിപ്രഷനാണോ? ഒരു ഡൗട്ടും വേണ്ട, ഒന്നിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒന്നിൽ മോശമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളെ മറ്റൊന്നിൽ ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷനാണ്. അവിടെ പോയത് ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് എത്തുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട സിക്സ് ക്വസ്റ്റ്യൻ, നമ്മുടെ ടോപ്പ് ടെന്നിലെ സിക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, രാവിലെയാണ് നല്ല തണുപ്പാണ്, അപ്പോൾ എനർജറ്റിക് ആയിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ് ഡാഷ്. കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശം, അല്ലെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഗൈഡൻസ് ഗിവൺ ടു സ്റ്റുഡൻസ് വിച്ച് എനാബിൾ ദംസെൽഫ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ബിക്കം ആൻ എഫിഷ്യൻറ്റ് സിറ്റിസൺ ഈസ്. ഓപ്ഷൻസ്: വ്യക്തിപരമായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ്, വിദ്യാഭ്യാസപരമായ മാർഗനിർദ്ദേശം ഓർ എഡ്യൂക്കേഷണൽ ഗൈഡൻസ്, തൊഴിൽപരമായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ വൊക്കേഷണൽ ഗൈഡൻസ് ആൻഡ് ഓപ്ഷൻ ഡി സംഘ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗൈഡൻസ്. ഏതാണ് വരുവാ? കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശം. മാർഗനിർദ്ദേശം ആൻസർ ഓപ്ഷൻ എ ആണ്, വ്യക്തിപരമായ മാർഗനിർദ്ദേശം തന്നെയാണ്. ഓക്കെ, കുട്ടികൾക്കാണ് അവർക്ക് പേഴ്സണലായിട്ട് കൊടുക്കുന്ന സാധനം, വ്യക്തിപരമായ അല്ലെ പേഴ്സണൽ ഗൈഡൻസ് എന്നുള്ള തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ക്ലിയർലി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കാം, കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏത്? കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി. എ ടീച്ചർ വാണ്ട്സ് ടു ഡെവലപ്പ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ഇൻ ഹിസ് സ്റ്റുഡൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് കാൻ ബി യൂസ്ഡ് ഫോർ ദാറ്റ്? ഓപ്ഷൻസ്: ലെക്ചറിങ്, മസ്തിഷ്കോച്ചാടനം അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിംഗ്. ഞാൻ കൃത്യമായിട്ട് പഠിക്കണേ മസ്തിഷ്കോച്ചാടനം അല്ലെ, ചിലപ്പോൾ അങ്ങനെ തന്നെ മലയാളത്തിലുണ്ടാവും. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് സാധനം. നെക്സ്റ്റ് ജേർണലിംഗ്, പിന്നെയോ പാരായണം അല്ലെങ്കിൽ റെസിറ്റേഷൻ. നിങ്ങൾ പോയം റെസിറ്റേഷൻ ഇല്ലേ, പദ്യപാരായണം, അതന്നെ പാരായണം, റെസിറ്റേഷൻ. ഏതാണ് വരുവാ? ലെക്ചറിങ് ആണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, ജേർണലിംഗ് ആണോ, പിന്നെയോ റെസിറ്റേഷൻ ആണോ? ഏതാണ് വരുവാ? കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന അധ്യാപകർ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അനുയോജ്യമായ പഠന രീതി. ആൻസർ ഇവിടെ ആൻസർ വരുന്നത് ജേണലിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ജേണലിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ജേണലിംഗ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകും നമുക്ക്. വളരെ പ്രധാനപ്പെട്ട എട്ടാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത് ആര്? കൃത്യമായിട്ട് നമുക്ക് കിട്ടും അല്ലേ, നമ്മൾ ചിന്തിച്ചാൽ മതി, ആൻസർ കിട്ടും. വായിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ട് ആൻസറിലേക്ക് എത്താം. ജനറലാണ് ഈ പറയുന്നതിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തതാണ് ചോദിക്കുന്നത്. എഫക്റ്റീവ് ടീച്ചർ അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ആൻ എഫക്റ്റീവ് ടീച്ചർ എന്നാണ് ചോദ്യം. നോക്കാം ഓപ്ഷൻസ് നോക്കിയേ. വളരെ താല്പര്യത്തോടെ അധ്യാപനം ചെയ്യുന്ന അധ്യാപകൻ, എ ടീച്ചർ ടീച്ചേഴ്സ് വിത്ത് എൻതൂസിയാസം. നെക്സ്റ്റ്, നൂതന ബോധന രീതികൾ അവലംബിക്കുന്ന അധ്യാപകൻ, എ ടീച്ചർ ഫൈൻഡ്സ് ഇന്നൊവേറ്റീവ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ്. നെക്സ്റ്റ്, ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ, എ ടീച്ചർ പുട്സ് എംഫസൈസ് മോർ ഓൺ ടീച്ചിങ് ദാൻ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ഡി, പാഠഭാഗം പഠിപ്പിച്ച് തീർക്കുന്നതിനേക്കാൾ അവ മനസ്സിലാക്കുന്നതിൽ ഊന്നൽ നൽകുന്ന അധ്യാപകൻ. അല്ലേ, എ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ദ സബ്ജക്ട് മാറ്റർ അണ്ടർസ്റ്റുഡ് റേദർ ദാൻ കംപ്ലീറ്റിംഗ് ദി കോണ്ടൻറ്റ്. ഇത് അപ്പോൾ ഈ നാലെണ്ണം കിട്ടിയതിൽ ഈ പറഞ്ഞതാണ് ഫലവത്തായ അധ്യാപകൻ അല്ലാത്തതെന്നാണ് ചോദിച്ചത്. ആണെന്നല്ല, അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സാക്കണം. ഇവിടെ എല്ലോ മാർക്ക് ചെയ്തുകൊണ്ടില്ല, അല്ലാത്തത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയുള്ളൂ, നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ്. ഇവിടെ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ്, ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ. അല്ലേ, ഇവരെന്ത് കളിക്കുന്നില്ല, അധ്യാപനം എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിങ്ങനെ ചറ പറഞ്ഞ് പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോകും. ഓക്കെ, അങ്ങനെയുള്ളവർ ഒരു ഫലവത്തായ അധ്യാപനമല്ല, അവർ ജസ്റ്റ് എസ്കേപ്പ് ആണ്. ബാക്കിയൊക്കെ നോക്കിയേ, വളരെ തൽപരത്തോടെ അധ്യാപനം ചെയ്യുന്ന അധ്യാപകർ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ, അവരെന്തൊക്കെയോ ചെയ്യും. അങ്ങനെയുള്ളവരെന്തെയും നൂതന ബോധന രീതികൾ അവലംബിക്കും, പുതിയ പുതിയ മെത്തേഡ്, ഓക്കെ, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. ലാസ്റ്റ് നോക്കിയാൽ പാഠഭാഗം പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള ലക്ഷ്യം, പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണ്, അങ്ങനെയുള്ളതൊക്കെ സക്സസ് ആയിട്ടുള്ള അധ്യാപനമാണ്. അപ്പോൾ അതൊക്കെ അവ നമ്മൾ ശ്രമിക്കുക. ആ, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ 18, സോറി 18 അല്ല, 9th ക്വസ്റ്റ്യൻ.
നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആസ് എ പ്രൈമറി സ്കൂൾ ടീച്ചർ, വാട്ട് വിൽ യു ഡു ഇഫ് യു ആർ ഇൻഫോംഡ് വിത്ത് കേസ് ഓഫ് സെക്ഷൽ അബ്യൂസ് ഇൻ യുവർ സ്കൂൾ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ്: സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരമറിയിക്കും, അല്ലെങ്കിൽ ഇൻഫോം ദി കൺസേൺഡ് സ്കൂൾ അതോറിറ്റി ആൻഡ് പാരൻസ്. നെക്സ്റ്റ്, ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരമറിയിക്കും, ഇൻഫോം ചൈൽഡ് ലൈൻ സെൻറ്റർ. പ്രശ്നം യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തും, ഓർ കൺഫേം ദ പ്രോബ്ലം വിത്ത് ദി കേസ്. ആൻഡ് ഓപ്ഷൻ മേൽ പറഞ്ഞവ എല്ലാം, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് ലാസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്, ഓൾ ഓഫ് ദി എബോ അല്ലേ. ആൻസർ ഏതാണ് വരിക? സ്കൂളിലെ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് നമ്മളിതെല്ലാം ചെയ്യും, അതായത് ഓൾ ഓഫ് ദി എബോ തന്നെയാണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. മേൽ പറഞ്ഞതെല്ലാം എന്നുള്ള തന്നെയാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. എല്ലാം ചെയ്യും, സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും നമ്മൾ വിവരമറിയിക്കും, ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളെയും വിവരമറിയിക്കും, പ്രശ്നം യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തും, അതും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചും വരാറുണ്ട്. ഇങ്ങനെ പീഡനത്തിന് ഇരയായി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഇതേ ഓപ്ഷൻ തന്നെ വരും. അപ്പോൾ നോക്കണം, ആദ്യം നമ്മൾ എന്തെങ്കിലും പ്രശ്നം യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് തെറ്റാൻ പാടില്ല. ഓക്കെ, തിരിച്ചും അങ്ങനെ ചോദിക്കാറുണ്ട്. ക്ലിയർ? ഇത് പീഡനത്തിന് ഇരയായാൽ എന്നായി ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്യും. അത് ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് ഈ തന്നിട്ടുള്ളതിൽ ഇതൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ടോപ്പ് ടെൻ്റെ 10th ക്വസ്റ്റ്യൻ: വൈഗോസ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? വൈഗോസ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നതാണ് നോക്കാം. ഹൗ ഡിഡ് വൈഗോസ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലേ? ഓപ്ഷൻ നോക്കിയേ: ചോദക പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം എന്നാണ് പറഞ്ഞത്. നോക്കാം, ഡെവലപ്മെൻറ്റ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ. നെക്സ്റ്റ്, കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ സി: വികാസം പാരമ്പര്യമായി മുൻപേ നിർണ്ണയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് ജനറ്റിക്കലി പ്രീ ഡിറ്റർമൈൻഡ്. ആൻഡ് ഓപ്ഷൻ ഡി: ശാരീരിക പക്വത ആർജിക്കുന്നതിൻ്റെ ഫലമാണ് വികാസം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. അപ്പോൾ ഈ പറഞ്ഞതിൽ വൈഗോസ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ വരുന്നത് പറയട്ടെ. ആൻസർ ഓപ്ഷൻ ബി ആണ്, കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം. നമ്മൾ പറഞ്ഞത് ഡിസ്കസ് ഇതേപോലെ മോഡൽ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹിക സാംസ്കാരിക അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികാസം. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചിലപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഡൗട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ നോട്ട് ചെയ്ത് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എഴുതുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ വിത്ത് അതിന് ആൻസർ പഠിക്കുമെന്നല്ല, ആ ക്വസ്റ്റ്യൻ എന്താണോ ഉള്ളത് അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അതിന് ആശയമാണ് പഠിക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലും ക്വസ്റ്റ്യൻ വരും. ആശയം മനസ്സിലാക്കി പഠിക്കുക, ബാക്കിയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഷുവറാണ് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യണം. ഈയിടെയായിട്ടെല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും കാര്യങ്ങളും വേണം. നമുക്കൊരു മോട്ടിവേഷൻ തരണം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.